മകളെ ആക്രമിക്കുന്നത് തടയുന്നതിനിടെ മരുമകന്റെ കുത്തേറ്റ അമ്മായിയമ്മ കൊല്ലപ്പെട്ടു. കോഴിക്കോട് മണാശ്ശേരി ചേലക്കുന്നുമ്മൽ പൊയ്യേരി കണ്ണന്റെ ഭാര്യ സരസുമാണ് മരിച്ചത്. കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി അജിത്തിനെ മുക്കം പോലീസ് പിടികൂടി. മണാശ്ശേരി ചേലക്കുന്നുമ്മൽ പൊയ്യേരി കണ്ണന്റെ ഭാര്യ സരസുമാണ് മരുമകന്റെ കുത്തേറ്റ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. മാമ്പറ്റ മേച്ചേരി അമ്പലത്തിന് സമീപം അജിത്തും ഭാര്യ അനുഷയും താമസിക്കുന്ന വീട്ടിലാണ് സരസുവും താമസിച്ചിരുന്നത്. മകൾ അനുഷയെ ഭർത്താവ് അജിത്ത് ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സരസുവിന് കുത്തേറ്റത്. കുത്തേറ്റ് താഴേക്കോടി സരസു റോഡരികിൽ തളർന്നു വീണു. എന്നാൽ തളർന്നു വീണ സരസുവിനെ ആശുപത്രിയിലെത്തിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തിയാണ് ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. എന്നാൽ ആശുപത്രിയിലെത്തിച്ച് അല്പസമയത്തിനകം സരസു മരിച്ചു. അജിത്ത് ഭാര്യയുമായി വഴക്കിടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കൃത്യം നിർവഹിച്ച ശേഷം കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച അജിത്തിനെ രാത്രി വൈകിയാണ് മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടുവള്ളി CI എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബ്ലേഡ് മാഫിയ ഭീഷണിയെ തുടർന്ന് റിട്ടയർഡ് ASI ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കം. ആത്മഹത്യ ചെയ്ത ASI സുരേന്ദ്രന് പലിശയ്ക്ക് പണം നൽകിയവരെയും ഭീഷണിപ്പെടുത്തിയവരെയും കേന്ദ്രീകരിച്ച് കേസ് അന്വേഷണം നടത്തിയാൽ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വായ്പ വാങ്ങിയ തുകയ്ക്ക് പകരം വസ്തുവും വീടും തീരാധാരം നൽകിയ റിട്ടയർഡ് ASI സുരേന്ദ്രനാണ് പണം പലിശ സഹിതം മടക്കി നൽകിയിട്ടും ആധാരങ്ങൾ തിരികെ കിട്ടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ സുരേന്ദ്രന്റെ ആത്മഹത്യാക്കുറിപ്പ് ആധാരമാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മരണത്തിന് കാരണമായതായി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. 17 വർഷം മുമ്പാണ് സുരേന്ദ്രൻ മലയങ്കിഴി സ്വദേശിയിൽ നിന്ന് 1 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയത്. പലിശ മുടങ്ങിയെന്ന് കാട്ടി പലിശക്കാരൻ സുരേന്ദ്രന്റെ 20% സ്ഥലവും വീടും എഴുതി വാങ്ങുകയായിരുന്നു. തുടർന്ന് ഇയാൾ ബാലരാമപുരം സ്വദേശിക്കും, പിന്നീട് അദ്ദേഹം ആ ഭൂമി മാർനല്ലൂർ അരുമാളൂർ സ്വദേശിക്കും കൈമാറി. അരുമാളൂർ സ്വദേശിയെ സുരേന്ദ്രൻ ബന്ധപ്പെട്ടപ്പോൾ 18 ലക്ഷം രൂപ പലിശ സഹിതം നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് വഴിയില്ലാത്ത സുരേന്ദ്രൻ നെയ്യാറ്റിങ്കര DYSP വിജയനെ സമീപിച്ചുവെന്നും DYSP മധ്യസ്ഥത വഴി 13.5 ലക്ഷം രൂപ നൽകി ഭൂമിയുടെ ആധാരം വാങ്ങി നൽകുകയായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പക്ഷേ ഭൂമിയുടെ മുൻ ആധാരം സുരേന്ദ്രന് ലഭിച്ചിട്ടില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസിന് DYSP ഇടപെടൽ ഒഴിവാക്കി അന്വേഷണം നടത്താനാണ് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. കൂടാതെ സംഭവത്തിൽ പ്രധാന പ്രതിയാകേണ്ട മാർനല്ലൂർ സ്വദേശിയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം ഇദ്ദേഹത്തെയും ഒഴിവാക്കാൻ പോലീസിന് സന്ദേശം കിട്ടിയെന്നും അറിയുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പലിശക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ടിലെത്താനാണ് പോലീസിന്റെ നീക്കം. സുനിൽ അരുമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടും ക്രൂരായ ഒരമ്മ പോലീസ് പിടിയിലായ കഥയാണ് ഇനി. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വികലാംഗനായ മകനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കാമുകനൊപ്പം ചേർന്ന് ക്രിക്കറ്റ് ബാറ്റുകൊണ്ട് തലക്കടിച്ച മകനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇരുവരും പൂനെ പോലീസിന്റെ പിടിയിലായി. കാഴ്ചയിലേക്ക്. കഴിഞ്ഞ ദിവസമായിരുന്നു കൊലപാതകം. വികലാംഗനായ 13-കാരനാണ് കൊല്ലപ്പെട്ടത്. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി മകനെ അമ്മ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പൂനെ സ്വദേശിനിയായ രാഖിയാണ് 13 വയസ്സുള്ള മകൻ ചൈതന്യ ബാൽപാണ്ഡയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. രാഖി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്നാൽ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ മകനെ ആക്രമിച്ചതെന്ന് രാഖി പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കുട്ടിയെ നിരന്തരം പട്ടിണിക്കിട്ടിരുന്നതായും രാത്രി വൈകിയും ഭാരപ്പെട്ട ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നതായും കണ്ടെത്തി. ഏതെങ്കിലും തരത്തിൽ വിസമ്മതിച്ചാൽ കുട്ടിയെ ഇവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പീഡനങ്ങളിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്താൻ രാഖിയുടെ അമ്മ ഒരിക്കൽ ശ്രമിച്ചിരുന്നു. എന്നാൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് പോലീസിൽ പരാതി കൊടുക്കുമെന്നായിരുന്നു അന്ന് സ്വന്തം അമ്മയെ രാഖി ഭീഷണിപ്പെടുത്തിയത്. ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയാണ് രാഖി. കുട്ടിയുടെ പേരിൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ മുൻകൈയെടുത്തതും രാഖിയാണെന്ന് പോലീസ് കണ്ടെത്തി. കുട്ടി മരിച്ചാൽ തുക തന്റെ പേരിലെത്തുന്നതിനായി ഗുണഭോക്താവിന്റെ കോളത്തിൽ രാഖിയുടെ പേരാണ് രേഖപ്പെടുത്തിയിരുന്നത്.
കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാഖിയുടെ കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊലപാതകം അപകടമരണമായി ചിത്രീകരിക്കാനായിരുന്നു രാഖി തുടക്കം മുതൽ ശ്രമിച്ചത്. കുളിമുറിയിൽ തെന്നിവീണ് ബോധം കെട്ടു എന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രാഖി പറഞ്ഞത്. എന്നാൽ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടതോടെ ഡോക്ടർമാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ രാഖി മകനെ മർദ്ദിച്ച കാര്യം കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി കാമുകിനൊപ്പം ചേർന്ന് 13-കാരനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഷഹബാസ് പോലീസിന്റെ പിടിയിലായി. ഇന്ന് വൈകുന്നേരം കോഴിക്കോട് ബീച്ചിന് സമീപത്ത് നിന്നാണ് ഇയാളെ DRI ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വിവരങ്ങളുമായി അലക്സ് ചേരുന്നു. അലക്സ്, DRI നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?